പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നാലെ വയനാടിന് വേണ്ടി പ്രത്യേക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ശനിയാഴ്ച രാവിലെ പ്രത്യേക വിമാനത്തിൽ കണ്ണൂരിലിറങ്ങുന്ന മോദി അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ വയനാട്ടിലെത്തും. താൽക്കാലിക ഹെലിപ്പാഡ് ഉൾപ്പെടെയുള്ള ഒരുക്കങ്ങൾ ജില്ലാ ഭരണകൂടം ആരംഭിച്ചു. ഉരുൾപൊട്ടിയ മേഖലയിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും മോദി എത്തും. അതിനിടെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് വിവാദ പ്രസ്താവന രാജ്യസഭയിലും ആവർത്തിച്ചു. അനധികൃത ഖനനവും കുടിയേറ്റവുമാണ് ഉരുൾപൊട്ടാൻ കാരണമെന്നും CPM രാഷ്ട്രീയം കളിക്കരുതെന്നും മന്ത്രി. ഇല്ലീഗൽ സ്ട്രക്ചർ ബനായ ഗയ ജിസ്കി അവേലന കി ഗയ ഇല്ലീഗൽ മൈനിംഗ് കി ഗയ ഓർ യേ കോയി മേരാ വിഷയ നഹീ ഹൈ ജബ് മേരെ സേ പൂച്ചാ തോ കൈ സമാചാർ പത്രോ മേ യേ ലഗാതാർ സമാചാർ ആയേ ഹൈ ഓർ ഇസ്ലിയെ കേരള സർക്കാർ കോ മന്ത്രി കേരളത്തെ അപമാനിച്ചുവെന്ന് ജോൺ ബിട്ടാസ് രാജ്യസഭയിൽ. കിത്നാ ബദ്നാമി കർത്തേ കേരള കോ ഈവൻ ആഫ്റ്റർ ദിസ് ലാൻഡ് സ്ലൈഡ് 300 മോർ പ്രഷ്യസ് ലൈഫ്സ് ലോസ്റ്റ് മിസ്റ്റർ ഭൂപേന്ദ്ര യാദവ് മേഡ് എ സ്റ്റേറ്റ്മെന്റ് ടു മോക്ക് ടു ഇൻസൾട്ട് ഹ്യൂമിലിയേറ്റ് കേരള ആൻഡ് ദ പീപ്പിൾ ഹൂ ആർ റെസൈഡിംഗ് ദേർ. മന്ത്രിയും ബ്രിട്ടാസും തമ്മിലുള്ള വാദപ്രതിവാദം നീണ്ടു. പി സന്തോഷ് കുമാർ MPയും കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയെ എതിർത്തു. വയനാടിനായി ലോക്സഭയിൽ രാഹുൽ ഗാന്ധി ഇന്നും ശബ്ദമുയർത്തി. ഐ വുഡ് ഏർജ് ദി യൂണിയൻ ഗവൺമെന്റ് ടു സപ്പോർട്ട് എ കോംപ്രിഹെൻസീവ് റീഹാബിലിറ്റേഷൻ പാക്കേജ് ഫോർ വയനാട് ഇൻക്ലൂഡിംഗ് ഫോർ ബിൽഡിംഗ് disaster resilient infrastructure and to help the affected communities. പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശന ശേഷം എന്ത് പ്രഖ്യാപനം ഉണ്ടാകുമെന്നതാണ് ഇനിയുള്ള പ്രധാനപ്പെട്ട കാര്യം. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.